നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡോളർ കടത്ത് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് കസ്റ്റംസ്. യൂണിടെക് ഉടമയായ സന്തോഷ് ഈപ്പൻ 1,90,00,000 രൂപ കമ്മീഷൻ നൽകിയിരുന്നു. ഈ കമ്മീഷൻ തുക അന്ന് UAE കോൺസുലേറ്റിൽ ജോലി ചെയ്തിരുന്ന ഈജിപ്ഷ്യൻ പൗരൻ ഡോളറാക്കി വിദേശത്തേക്ക് കടത്തിയെന്നതാണ് ഡോളർ കടത്ത് കേസ്. സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ, സരിത്, യൂണിടെക് ഉടമ സന്തോഷ് ഈപ്പൻ എന്നിവരടക്കം ഈ കേസിൽ പ്രതികളാണ്. ഇപ്പോൾ ഇതാ ഡോളർ കടത്ത് കേസിൽ എം ശിവശങ്കറിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് കസ്റ്റംസ്. കസ്റ്റംസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിരവധി ആരോപണങ്ങൾ ശിവശങ്കറിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ഡോളർ കടത്ത് കേസിൽ മുഖ്യ ആസൂത്രകൻ ശിവശങ്കർ ആണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ കസ്റ്റംസ് സമർപ്പിച്ചിരിക്കുന്നത്. ശിവശങ്കറിനെ കേസിലെ 6-ാം പ്രതിയാക്കി പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. 1-ാം പ്രതി കോൺസുലേറ്റ് മുൻ ഉദ്യോഗസ്ഥൻ ഖാലിദ് മുഹമ്മദ് അലി ഷൗക്രിയാണ്. സ്വപ്നയുടെ ലോക്കറിൽ ഉണ്ടായിരുന്നത് ശിവശങ്കറിന് പണമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ലോക്കറിൽ ഉണ്ടായിരുന്നത് ലൈഫ് മിഷനിൽ നിന്ന് കിട്ടിയ കമ്മീഷൻ തുകയാണെന്നും കസ്റ്റംസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. ഗുരുതര ആരോപണങ്ങൾ ശിവശങ്കറിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ശിവശങ്കർ ഇന്റലിജൻസ് വിവരങ്ങൾ സ്വപ്നയ്ക്ക് ചോർത്തി നൽകിയെന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഗുരുതര ആരോപണം. ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ അടങ്ങിയ കുറ്റപത്രമാണ് കസ്റ്റംസ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വപ്ന സുരേഷ് ജോലി ചെയ്തിരുന്ന സ്വകാര്യ NGO ആയ HRDS എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സമീപിച്ചിരുന്നു. ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും മൊഴി രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു HRDSന്റെ പരാതി. പരാതി നൽകി 15 ദിവസത്തിനകം മൊഴി രേഖപ്പെടുത്തിയില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും HRDS പറഞ്ഞിരുന്നു. ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഭാര്യ കമലാ വിജയൻ, മകൾ വീണ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. HRDS സെക്രട്ടറി അജയ് കൃഷ്ണനാണ് ഡൽഹി ED ആസ്ഥാനത്തെത്തി പരാതി നൽകിയത്. VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന KM ഷാജകൻ അഭിഭാഷകനായി ഒപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന സുരേഷും ശിവശങ്കറും സരിത്തും മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. സ്വപ്ന ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ജീവന് ഭീഷണിയുണ്ടെന്ന് സ്വപ്ന മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുഖ്യമന്ത്രിയെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന ഭരണഘടനാ തത്വത്തിന് വിരുദ്ധമാണെന്നും പരാതിയിൽ ഉന്നയിച്ചിരുന്നു. രാഷ്ട്രീയ താല്പര്യത്തോടെയല്ല പരാതി നൽകുന്നത്. ED മൊഴിയെടുക്കാൻ വൈകുന്നത് സംശയാസ്പദമാണെന്നും KM ഷാജകൻ തന്നെ പരാതിയിൽ ആരോപിച്ചിരുന്നു. കസ്റ്റംസിനെയും CBIയെയും സമീപിക്കാനും HRDSന് ആലോചനയുണ്ട്. ED മൊഴിയെടുക്കാൻ വൈകുന്നത് സംശയാസ്പദമാണെന്നും ആരോപിച്ചിരുന്നു. കസ്റ്റംസിനെയും CBIയെയും സമീപിക്കാനും HRDSന് ആലോചനയുണ്ട്. അതേസമയം പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന HRDSൽ CSR ഡയറക്ടറായി ഫെബ്രുവരിയിൽ സ്വപ്നയ്ക്ക് നിയമനം നൽകിയിരുന്നു. February 12 സ്വപ്നയ്ക്ക് HRDS നിയമന ഉത്തരവ് നൽകിയത്. 43,000 രൂപ ശമ്പളത്തിലായിരുന്നു നിയമനം നൽകിയത്. ഇതിനുശേഷം മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ HRDS ആണെന്ന് CPM നേതാക്കൾ ആരോപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് HRDSും സർക്കാരും നേർക്കുനേർ നിൽക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായി. സ്വപ്നയ്ക്ക് നിയമസഹായമടക്കം HRDS ഒരുക്കി നൽകുകയും ചെയ്തിരുന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഇതാ ഡോളർ കടത്ത് കേസിൽ ശിവശങ്കറിനെതിരെ കസ്റ്റംസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.